തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. കണ്ണൂരിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഉണ്ട്. ബിനീഷ്, ഇടുക്കിയിൽ നിന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഇടുക്കിയിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ ഉച്ചയോടെ തന്നെ മഴ ശക്തി പ്രാപിച്ചു. ഇടുക്കിയിലെ പല മേഖലകളിലും നല്ല മഴയാണ് ലഭിച്ചിരുന്നത്. ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചിരുന്നത്. ശക്തമായ കാറ്റും പല മേഖലകളിൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ തണുപ്പ് ഏറ്റവും താങ്ങാൻ പറ്റാത്ത തണുപ്പാണ് കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇന്ന് ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ കലക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേക ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയിലെ സബ് ഇൻസ്പെക്ടർ എ സി കുമാവത്ത്, എസ് ഐ അനീഷ് എസ് എന്നിവരുടെ നേതൃത്വത്തിൽ 25 അംഗം ടീം ജില്ലയിലെത്തിയിട്ടുണ്ട്. അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അവ അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കലക്ടർ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് അനുമതിയില്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഫ്ലക്സ് ബോർഡുകൾ സുരക്ഷിത ഉറപ്പാക്കുക അല്ലെങ്കിൽ അയച്ചു മാറ്റുക എന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകി കഴിഞ്ഞു. പാലങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ട് ഇവ ഉടനെ തന്നെ നീക്കം ചെയ്യണം. അതോടൊപ്പം തന്നെ ഇടുക്കി മേഖലയിൽ ഉപേക്ഷിച്ച് എല്ലാ മഴക്കാലവും മറക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾ എന്ന് തോന്നുന്ന ഒരു മഴക്കാലം തന്നെയാണ്. അതുകൊണ്ട് ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ സാധ്യത എല്ലാം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്ക് കൈക്കൊണ്ടുകൊണ്ട് അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി വെക്കണം. തുടർന്ന് ഈ ദുർബലമായ മേഖലകളിൽ അടയാളപ്പെടുത്തിയ വിഭാഗങ്ങളെയും നദീതീരങ്ങൾ താമസിക്കുന്നവരെയും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ക്യാമ്പുകൾ സജ്ജമാക്കി അവരെ മാറ്റി താമസിപ്പിക്കുന്നെങ്കിൽ അത്തരത്തിൽ ഒരു മാറ്റി താമസിച്ചത് ഉണ്ടെങ്കിൽ തന്നെ അവരെയും മാറ്റി താമസിക്കാൻ തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇന്ന് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അലർട്ട് പ്രഖ്യാപി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ നദികൾ മുറിച്ച് കിടക്കുവാനോ നദികളിൽ മറ്റ് ജലാശയങ്ങളോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റാവശ്യങ്ങൾ കയറുവാനോ പാടുള്ളതല്ലെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തടയാൻ തന്നെ പോലീസ്, വനം വകുപ്പ്, ടൂറിസം വകുപ്പുകൾ തുടങ്ങിയവർക്കെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യ പ്രവർത്തനങ്ങൾ, അതായത് ഫീൽഡ് തലത്തിലുള്ള ദുരന്ത നിവാരണത്തിനും ഡോക്ടർമാരും ഈ പാരാമെഡിക്കൽ സ്റ്റാഫും ഫീൽഡ് സ്റ്റാഫും ഫോൺകോളുകൾ ലഭ്യമാക്കാനുള്ള സാഹചര്യം എല്ലാ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. വൻ ദുരന്തങ്ങൾ ഉണ്ടായ തന്നെ ജില്ലയിലെ ക്രെയിനുകളും മണ്ണുമാന്തരം വിന്യസിക്കാൻ സജ്ജമാണെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഈ എല്ലാ പഞ്ചായത്തുകളും തന്നെ ഇതോടൊപ്പം തന്നെ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ലയങ്ങളിൽ തോട്ടം മേഖല ലയങ്ങളാണ് ഏറ്റവും കൂടുതൽ ശോചനാവസ്ഥ നേരിടുന്നത്. ഈ ലയങ്ങളിൽ പരിശോധന നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണം. അത് ഇതിനുവേണ്ടി തന്നെ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായി തന്നെ കെ സി ബി പൊതുമരാമത്ത് വകുപ്പിന്റെയും തൊഴിലാളികൾ സജ്ജരാണെന്ന് ബന്ധപ്പെട്ട ഓഫീസുകൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കലക്ടർ ഈ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ജില്ലയിൽ ആകെ 23% മഴക്കുറവാണ് ജൂൺ മാസത്തിൽ രേഖപ്പെടുത്തിയത്. മഴ കണക്കുന്ന സാഹചര്യം മുമ്പിക്കൊണ്ട് ഫയർഫോഴ്സ് അടക്കമുള്ള സേനാ വകുപ്പും ജാഗ്രത കൊണ്ടുപോരുകയാണ്. ഏതായാലും തോട്ടം മേഖല അടക്കമുള്ള മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ രാത്രി ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരങ്ങൾ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കേണ്ടതുണ്ടെങ്കിൽ ഉടനെ തന്നെ അവ മുറിച്ചു മാറ്റി അപകട ഭീഷണി ഒഴിവാക്കാനും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകട്ടെ. ഏതായാലും ഇന്ന് റെഡ് അലർട്ട് ആയതിനാൽ തീർച്ചയായും ജില്ലയിൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും അത്തരത്തിൽ മഴ ശക്തി പ്രാപിച്ചാൽ തന്നെ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ വലിയ രീതിയിൽ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടത് ഇടുക്കിയെ സംബന്ധിച്ച്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിനീഷ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്, ലയങ്ങളുടെ ചോദ്യാവസ്ഥയുണ്ട് എല്ലാം. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? ഇതുവരെയും അത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏതായാലും മണ്ണിടിയാനുള്ള സാധ്യത കണ്ടുകൊണ്ട് തോട്ടം മേഖലയനുസരിച്ചുള്ള ലൈൻസുകളെല്ലാം ലൈറ്റ് രീതികളെല്ലാം തന്നെ കൃത്യമായി നിർദ്ദേശം നൽകുന്നത് ഇവിടെ സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ താലൂക്ക് തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഈ മേഖലകളെല്ലാം പരിശോധിച്ച് കൃത്യമായ അത്തരത്തിൽ മണ്ണിടിയാൻ സാധ്യതയോ അല്ലെങ്കിൽ അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ ക്യാമ്പിലേക്ക് മാറ്റണമെങ്കിൽ ആ മുൻകരുതൽ ഉടനെ എടുക്കാൻ തന്നെ എല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ മഴക്കാലവും ഈ തോട്ടം മേഖല അടക്കമുള്ള ഹൈറേഞ്ച് മേഖലയിൽ ഏറ്റവും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മുന്നൊരുക്കങ്ങൾ കൈക്കൊള്ളാൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിലെ പഞ്ചായത്തുകളിലും എല്ലാം തന്നെ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഈ മുന്നൊരുക്കങ്ങൾക്ക് സംബന്ധിച്ചുള്ള മീറ്റിംഗുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങൾ കൂടുകയുണ്ടായി.
ഇതിനു വേണ്ടി പ്രത്യേക ടാസ്ക് ഫോഴ്സും തന്നെ പഞ്ചായത്ത് നടക്കുമ്പോഴുള്ള യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആളുകളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പല മേഖലകളിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ ആ അപകട സാധ്യത ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ അറിയിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ ടാസ്ക് ഫോഴ്സിന് കഴിഞ്ഞ ദിവസം കൂടി ആ മീറ്റിംഗിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയായിരിക്കും ഹൈറേഞ്ച് മേഖലയിലെ ഈ മഴ ശക്തിയാകുന്നതോടെ ഹൈറേഞ്ച് മേഖലയിലെ ഉദ്യോഗസ്ഥരൊക്കെ ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകാൻ തന്നെ ജില്ലാ ഭരണകൂടം മുൻകൈ എടുത്തിട്ടുണ്ട്. എബി തീർച്ചയായും ഇടുക്കി ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതൽ തന്നെയാണ് ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ കൃത്യമായ രീതിയിൽ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. മൂന്നാല് കഴിഞ്ഞ ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ലയങ്ങളുടെ ശോച്യാവസ്ഥ ഉൾപ്പെടെ പരിഗണിക്കപ്പെടണം. ഒപ്പം തന്നെ മണ്ണിടിച്ചിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജാഗ്രതയോടുകൂടി തന്നെ തുടരണം. ഒപ്പം ഇടുക്കി ജില്ലയിലേക്കുള്ള രാത്രിയാത്ര നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരങ്ങൾ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിലയ്ക്കുള്ള നടപടികളിലേക്കൊക്കെ കടക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ബിനോയി നമ്മോടൊപ്പം തുടരുകയാണ്. ബിനോയി, ഈ നിലയ്ക്ക് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അതിന് ജാഗരൂകരായിരിക്കണം എല്ലാവരും എന്നുള്ളൊരു നിർദ്ദേശം